നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഒരു വർത്തമാന പശ്ചാത്തലത്തിൽ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമ്മളിത് അന്വേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എത്തി നിന്നത് സ്വത്വ അന്വേഷണം ഭയത്തിൽ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഭയം സ്വത്വ അന്വേഷണവുമായി ചേർന്ന് കിടക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കിയത്. അതുകൂടെ തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. എനിക്കൊരു സ്വത്വം, ഐഡൻറ്റിറ്റി എൻ്റെ പദം തന്നെ അതാണ്. അതെ, അത് ആവശ്യമായി വരുന്നത് തന്നെ ഒരു ഭയത്തിൽ നിന്നാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവനും ഏകമാണെന്നോ മനസ്സേകമാണെന്നോ, ലോകത്താകെ ഒരു മനസ്സേ ഉള്ളൂ, അനേക മനസ്സുകൾ പോലുമില്ല. അങ്ങനെ ഇരിക്കുക, സമഷ്ടി മനസ്സ് ഏകമാണ്, എ കളക്റ്റീവ് അൺകോൺഷ്യസ്. യങ് ഇതിനെക്കുറിച്ച് ഒരു ഒട്ടു വളരെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ആ മനസ്സ് അംഗീകരിക്കുകയാണെങ്കിൽ ഭയത്തിന് യാതൊരു ആവശ്യമില്ല, ജീവിതം ചാരുവാണ്. അവിടെ നിരപേക്ഷ നിയോഗങ്ങളാണ് നമുക്ക് മുമ്പിൽ വരുന്നതെല്ലാം. അത് നമ്മുടെ കർമ്മങ്ങളാണെങ്കിൽ നമ്മൾ അവശനായി ചെയ്യാതെ പറ്റില്ല. എത്ര ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും നമ്മുടെ പ്രകൃതി നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കും. അത് നമ്മുടെ പ്രകൃതിയും അതുമായുള്ള ചർച്ചയാണ്. അത് ആനന്ദപ്രദവും, അവിടെ ചൂഷണയില്ല. എൻ്റെ പ്രകൃതി എന്നെ നിയോഗിക്കുന്ന കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും ചൂഷണമാണ്. ചുരുക്കത്തിൽ ആധുനിക വിദ്യാഭ്യാസമായ ഏറ്റവും വലിയ ചൂഷണം. ഡോക്ടർ ആകരുതാത്തവനെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നു, എഞ്ചിനീയർ ആകരുതാത്തവനെ എഞ്ചിനീയറാക്കുന്നു. എല്ലാവർക്കും എല്ലാം ആകാമെന്ന് പറഞ്ഞുകൊണ്ട് ആകരുതാത്ത ആളെ ആ രംഗത്താക്കി അവൻ്റെ സ്വസ്ഥതയെ കെടുത്തി, അസ്വസ്ഥമായ അവനോട് ഇടപെടുന്ന മുഴുവൻ പേരുടെയും സ്വസ്ഥതയെ കെടുത്തി, അവൻ്റെ കുടുംബ സ്വസ്ഥതയെ കെടുത്തി, രാഷ്ട്ര സ്വസ്ഥതയെ കെടുത്തി, വികലമായ നിയമങ്ങൾ കൊണ്ട് അസ്വസ്ഥത പരത്തി, നിയമനിർമ്മാണം നടത്തി, അവിടെ നിയോഗമില്ലാത്തവനെ നീതിന്യായത്തിൻ്റെ ചുവടുകളേൽപ്പിച്ച് എല്ലാം പണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സങ്കല്പലോകത്തേക്ക് ഉയർത്തി കൊണ്ടുവന്ന് എല്ലാം ചൂഷണമാക്കി മാറ്റുന്നു. ഇത് മുഴുവൻ സ്വത്വത്തിൻ്റെ പണി. ഇത് വളരെ വളരെ ഒന്ന് വളരെ വ്യക്തമാണ് സ്വാമിജി പറയുന്നത്. മറിച്ച് എൻ്റെ നിയോഗമാണ് ഈ പണി, ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്. എന്താ ഇതിൻ്റെ ഫലം? എൻ്റെ ആനന്ദം. നിങ്ങൾ എനിക്കൊന്നും തരണ്ട. ഞാൻ ഒന്നിനും വേണ്ടിയില്ല, നിങ്ങളിൽ നിന്ന് ഒന്നും കിട്ടാൻ വേണ്ടിയില്ല. ഒരു നന്ദിയോ കൃതജ്ഞതയോ നിങ്ങളുടെ കയ്യിലെ ഒരു പണമോ നിങ്ങളുടെ സാധന സാമഗ്രികളോ ഒന്നുമായി കോറിലേറ്റ് ചെയ്തല്ല ഞാനിത് ചെയ്യുന്നത്. ഇത്തരൊരവസ്ഥയിൽ വർഗസമരവുമില്ല, സ്വത്വവുമില്ല. രാജാവാകാൻ ആഗ്രഹിക്കുന്ന സ്വാഭാവിക നിർഭയത്വത്തെക്കാൾ ലോകത്തേക്ക് പോകാൻ ജനത ആഗ്രഹിക്കുകയും ചെയ്യും. രാജാവ് ഉൾപ്പെടെ, രാജാവ് ഉൾപ്പെടെ വാർദ്ധക്യം വരുമ്പോൾ ആ അവസ്ഥയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയും അതിനെ പൂജിക്കുകയും ചെയ്യും. ചൂഷണം കുറയും. എപ്പോൾ ഈ തെണ്ടി രാജാവിൻ്റെ തലങ്ങളിലേക്ക് പോകാൻ
ആഗ്രഹിച്ചുകൊണ്ട് തണ്ടിയുടെ വേഷമിടുന്നു. അവിടെ ധർമ്മമില്ല. അപ്പോൾ ഇവൻ മാതൃകയാവുകയാണെങ്കിൽ ലോകം വിഷാദവൃത്തത്തിലെത്തും. ഇവനെ കൂടെ രാജപദവിയിലേക്ക്, ബഹുമാന്യനായ ഇവനെ കൂടെ ബഹുമാനം കിട്ടാൻ രാജാവ് കെട്ടിപ്പിടിച്ച് രാജപദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാൽ ജനജീവിതം നിത്യചൂഷണത്തിന് വിധേയമാണ്. വർഗസമരത്തിന് പോലും ചാൻസും ഉണ്ടാവില്ല. പ്രശ്നങ്ങളെ സാമ്പത്തികമായി നിർവചിക്കുകയും ഭൗതികമായി നിർവചിക്കുകയും ചെയ്യുകയാണെങ്കിൽ പരിഹാരത്തിന് ഭൗതിക തലത്തിൽ വർഗസമരമെങ്കിലും മറുഭാഗത്തുണ്ടാവും, ഇവർ കൈകോർക്കുന്നില്ലെങ്കിൽ. ഇവർ കൈകോർക്കാതെ നിൽക്കുകയാണെങ്കിൽ വർഗസമരവുമില്ല, സ്വത്വവുമില്ല. ആ കേവലത സ്വത്വത്തിൻ്റെയും വർഗസമരത്തിൻ്റെയും അന്ത്യമെന്ന ഭൂമിയാണ്. വർഗസമരത്തെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ തണ്ടി രാജാവാകാൻ ആഗ്രഹിക്കണം. സ്വത്വത്തിന് ആഗ്രഹിക്കണം. സ്വത്വങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകണം. സ്വത്വമുണ്ടാകണം. സ്വത്വാധിഷ്ഠിത സമൂഹങ്ങളിൽ ചൂഷണവും ഉണ്ടാകണം, ചൂഷകനും ഉണ്ടാകണം. ചൂഷകനും ചൂഷിതനും ഉണ്ടാകുമ്പോൾ ചൂഷിതനെ രക്ഷിക്കുവാൻ മറ്റൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനും കഴിയും. ഇത് വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെയാണെന്നാണ് തോന്നുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ ആദർശ സങ്കല്പത്തിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്നത് രാജാവിന് സമാന്തരമായി മറ്റൊരു രാജാവാണ് ആൻ. മറ്റു രാജാവാണ് ആൻ. ആൻ എന്ന് പറഞ്ഞാൽ രാജാവെന്നാണ്. വളരെ വിചിത്രമായ സങ്കല്പമാണ്. സാധാരണ രാജാവ് ഇരിക്കുന്നത് മാനവനിർമ്മിതമായ സിംഹാസനത്തിലാണ്, മയൂര സിംഹാസനത്തിൽ ഒക്കെയാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണ് സ്വാമി. അയാൾ വയ്ക്കുന്ന കിരീടവും മാനവനിർമ്മിതമാണ്. മേഘമാലകൾ കൊണ്ട് കിരീടം ചൂടി ഹിമവത് പ്രാന്തത്തിൽ കൈലാസ ശിഖരത്തിൽ സമാധിസ്ഥനായിരിക്കുന്ന ഒരു രാജാവ് തെണ്ടിയാണ്. രാജാക്കന്മാരുടെ രാജാവ് തെണ്ടിയാണ്. രാജാക്കന്മാരുടെ ഈ രാജാവിനെ കുറിച്ചുള്ള സങ്കല്പം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആവിർഭാവ കാലങ്ങളിലെ ക്രൈസ്തവ ക്രിസ്തു സങ്കല്പത്തിൽ കൂടി ഉണ്ടായിരുന്നുവോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ കിഴക്കൻ ബന്ധങ്ങൾ അനാവരണം ചെയ്യപ്പെടാവുന്നത്. മൊത്തമായി നോക്കിയാൽ തന്നെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും രാജകൊട്ടാരങ്ങളെ പോലും ചലിപ്പിക്കുകയും ക്രൂശില് തറച്ചത് ഒരു രാജാവിനെയല്ല, ഒരു ആശാരിയുടെ പുത്രനെയാണ്.
അതെ സ്വാമിജി. പക്ഷേ അയാൾ വെറും ഒരു ആശാരിയുടെ പുത്രൻ എന്ന സ്വത്വത്തിലാണ് നിന്നിരുന്നതെങ്കിൽ അയാൾക്ക് മരണം ഭരിക്കേണ്ടി വരില്ല. ഈ ലോകത്തിലുള്ള ജനത മുഴുവൻ അതേ സ്വത്വത്തിൻ്റെ പ്രതിനിധിയായി കണ്ട് ഒരു സമരത്തിനെ യുദ്ധത്തിനെ താല്പര്യപ്പെടേണ്ടതുള്ളൂ. രാജാവ് എല്ലാവരുടെയും രാജാവായിരിക്കുക. ആ രാജാവിനോട് ഏറ്റുമുട്ടാൻ പാകത്തിന് പിന്നീട് വരാവുന്ന എല്ലാ രാജാക്കന്മാരോടും ഏറ്റുമുട്ടാൻ പാകത്തിന് ഒരു സന്ദേശത്തെ അത് പകർന്നു നൽകിയെങ്കിൽ അത് സ്വത്ത് നിരാസം കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും അച്ചടക്കം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഉയർന്ന ഒരവസ്ഥയാണ്. അത് യൂറോപ്പിന് അപരിചിതവും ആദ്യത്തേതുമാണ്. പിന്നീട് ഒരിക്കലും യൂറോപ്പിൽ അത് കണ്ടിട്ടുമില്ല. യൂറോപ്പിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചരിത്രഗതിയിൽ ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിലെ സന്ദേശങ്ങളാകട്ടെ, ജീവിതമാകട്ടെ, അതിനൊക്കെ കിഴക്കൻ ജീവിതത്തിന്റെ ദാർശനിക സമീക്ഷയുടെ തെളിനാളങ്ങളുണ്ട്. പിന്നീട് രൂപപ്പെട്ടു വന്ന പത്രോസിന്റെ സിംഹാസനത്തിനോ മറ്റുള്ളവയ്ക്കോ ഒന്നും താത്വികമായി ദാരിദ്ര്യത്തെയും ബ്രഹ്മചര്യത്തെയും അച്ചടക്കത്തെയും ദാർശനികമായി എഴുതി പിടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അനുഭവിക്കുവാനും സ്വീകരിക്കുവാനും അനുവദിക്കുവാനും കഴിഞ്ഞിട്ടില്ല. പൗരോഹിത്യം സ്വത്വസങ്കല്പങ്ങളിൽ സ്വത്വസംഘർഷം വിതച്ച് ജാഡ്യം വരികയാണ് ചെയ്തത്. ഇന്ത്യയും ഇന്ന് ആ വഴിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ ആധ്യാത്മികത ദിഗന്ധങ്ങളെ നടുക്കിക്കൊണ്ട് ഭൗതിക സംപ്രേഷണത്തിൻ്റെ ആലവാലങ്ങളിലേക്ക് നീങ്ങുന്നതാണ് നാം കാണുന്നത്. യൂറോപ്യൻ ആധ്യാത്മികതയുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യൻ ആധ്യാത്മികത പരിണമിച്ചു കഴിഞ്ഞിട്ടും അത് ഇന്ത്യയുടെ ആധ്യാത്മികതയാണെന്ന് ഇന്ത്യൻ ജനതയെ വിശ്വസിപ്പിക്കുവാൻ കഴിയുക, സ്വയം വിശ്വസിക്കുക, അതിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് പാരമ്പര്യാധിഷ്ഠിതമായ ഭിക്ഷു സംഘങ്ങളെയും ഭിക്ഷു ജീവിതത്തെയും നിരസിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് വാഗൊണ്ട് പറയുന്നതും അതിൻ്റെ തലങ്ങളിലേക്ക് ഉയരുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. തീർച്ചയായും സ്വാമിജി, തീർച്ചയായും. ദാർശനികമായി അതിനെ ഉൾക്കൊള്ളുന്നത് അതിനേക്കാൾ ക്ലേശകരവുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആധ്യാത്മികതയുടെ പരമോന്നത ആചാര്യനായി സങ്കല്പിക്കുന്ന ശിവൻ തണ്ടിയാണ്. അതെ സ്വാമിജി, മനസ്സിലായി. അതാ കൈലാസാചലത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു തെണ്ടിയെ വീട്ടുകാർ പോലും കണ്ടിരുന്നത്. മനസ്സിലായി സ്വാമിജി. തണ്ടാൻ വരുന്ന ഒരാൾ ധർമ്മക്കാരൻ വരുന്നു എന്നാ പറയാ. അത് വളരെ ഉയർന്ന പദവിയായിട്ടാണ് കണ്ടിരുന്നത്. ഓർമ്മ ശരിയാണെങ്കിൽ വീട്ടിലൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വന്ന് ഭിക്ഷ യാചിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അമ്മയെ ധർമ്മക്കാരൻ വന്നു കേട്ടോ. ധർമ്മം അവനിലൂടെയാണ് വരുന്നത്, അവന് കൊടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ധർമ്മമുണ്ടാകുന്നത്. കാരണം അവന് മാത്രമാണ് താന്നുനിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുന്നത്. ഒരാഹാരമോ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു രൂപയോ ചോദിച്ചു വാങ്ങാൻ ഒരവന് കഴിയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അഹന്ത പോയാലേ പറ്റൂ. തൊഴിലായി പോലും ചോദിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഉയരത്തിലുള്ള ഒരവസ്ഥയെ കണ്ടത്. രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തിരുന്നത് പളനിയിലേക്കോ മറ്റോ നേർച്ച നേർന്നിട്ട് തെണ്ട് കാണിക്കുന്നത്, ഭിക്ഷൗഷധം ഭുജിച്ച് ഭിക്ഷയെടുത്ത അന്നം
ഔഷധമാണെന്ന പാകത്തിൽ തിന്ന് പളനിയിലും മറ്റും പോവുക, അതോടെ രോഗം പോകുമെന്നാണ് രാജ്യത്തിൻ്റെ സങ്കല്പം ഉണ്ടായിരുന്നത്. പിന്നീട് ഇവിടേക്ക് വന്ന മറ്റു മതങ്ങളും പളനി മാത്രമൊന്നുമല്ല, വേളാങ്കണ്ണിയിലേക്കുമൊക്കെ അങ്ങനെ ഭിക്ഷയെടുത്ത് പോകാറുണ്ട്. അതിവിടെ വന്നപ്പോൾ തുടങ്ങിയതാണ്. ആ രാജ്യത്തൊന്നും ഭിക്ഷയെടുത്ത് ഈശ്വര സന്നിധിയിലേക്ക് പോയാൽ രോഗം മാറുമെന്നൊരു തത്വദർശനമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങളൊരു ദർശനത്തിൽ നിന്ന് മറ്റൊരു ദർശനത്തിലേക്ക് മാറിയാലും നിങ്ങളുടെ ശീലങ്ങൾ മാറുമോ, അതിനെ കൂടെ ഇങ്ങനെ മാറ്റിയെടുക്കുമോ? ഭിക്ഷാടകരുണ്ടായത് ആ മതങ്ങളിൽ അങ്ങനെയാണ്. ഭിക്ഷ ഏറ്റവും ഉന്നതമായൊരു മാർഗമാണെന്നും അത് മനസ്സിൽ നിന്നുള്ള കളങ്കം പോകുമ്പോഴാണ്. ഇതിൽ രസകരമായൊരു സംഭവമുണ്ട്. രണ്ട് ഭിക്ഷക്കാരെ ഭിക്ഷയെടുക്കാൻ പോയി. വൈകുന്നേരമായപ്പോഴേക്ക് കുറേ നെല്ല് കിട്ടി, കുറച്ച് അരി കിട്ടി, അതൊക്കെ കൊണ്ടുപോയി കടയിൽ കൊണ്ട് കൊടുത്തുള്ളത് ചില്ലറയായി. വൈകുന്നേരമായപ്പോൾ ഒരു കുപ്പിയും പിടിപ്പിച്ചു രണ്ടുപേരുടെ മദ്യം. ആ മേടിച്ചാവും അടിച്ചു, അടിച്ചിട്ട് കുളിക്കുകയാണ്. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുക്കൊരു ആള് നിപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തെണ്ടിക്കൊണ്ടുവന്ന് കുളിച്ച് വളരെ സുഖമായി ഡ്രസ്സും ഒക്കെ ധരിച്ച് മാന്യമായി പോകുന്നതിന് മുമ്പായിട്ട് അളിയൻ അളിയനോട് പറയുകയാണ്, എൻ്റെ അളിയൻ നമ്മൾ ഈ പണി നോക്കിയില്ലായിരുന്നു പണ്ടേ തെണ്ടി. അപ്പോൾ ഈ അതിന് മുമ്പേ അടുക്ക നിൽക്കുന്നവൻ, അപ്പോൾ ഇപ്പം എന്താണ് പണി എന്നൊന്ന് ചോദിച്ചു. അപ്പോഴേ ഇവർക്കൊരു സ്ഥലകാല ബോധം വന്നു. അതെ, മറ്റത് ഇത് തണ്ടലൊന്നും അല്ല എന്നുള്ള മട്ടിൽ ഉയർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവന് തോന്നി ഈ തണ്ടൽ കൊള്ളാവല്ലോ. ഈ മൂന്നാമന് ഈ പയ്യന് തോന്നി ഇത് നല്ല പണിയാണല്ലോ. പക്ഷെ ഇവൻ എം ബി എ കഴിഞ്ഞതായതുകൊണ്ട് ഇവൻ തീരുമാനിച്ചു ഇങ്ങനെ തണ്ടാൻ പോയാൽ ഇതൊരു രസമില്ല, ഇങ്ങനെ തണ്ടാൻ പോയാൽ അലുമിനിയം പാത്രം വേണം. മനസ്സിലായി? മനസ്സിലായി. ഈ നശിച്ച പൊട്ടിയ പാത്രത്തിനകത്ത് കഞ്ഞി കുടിക്കണം. ആളുകൾ അകന്നു നിന്ന് പൊക്കി ഇട്ടു കൊടുക്കുകയുള്ളൂ, ബഹുമാനിക്കൊന്നുമില്ല. പവൻ തീരുമാനിച്ചു പഴയ ആളുകൾ തെണ്ടിയിട്ടുള്ള വഴിയുണ്ട്, തെണ്ടിയെ സ്വീകരിക്കുന്ന വഴിയുണ്ട്. അപ്പോൾ ഈ വസ്ത്രമൊക്കെ ഒന്ന് മുക്കി ഉടുത്താൽ കല കഴുകും, സ്വീകരിച്ചെടുത്തും എല്ലാം കൊടുക്കും, പുറകെ ദക്ഷിണയും കൊടുക്കും. എന്നാലെന്താ അങ്ങനെ തെണ്ടിക്കളയാം? അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഇവരും കൂടെ ഞാനും അവരുമാണെന്ന് വിചാരിച്ചോളുക, മനസ്സിലായി സ്വാമി, തമ്മിൽ കണ്ടുമുട്ടുകയാണ് വഴിയരികിൽ. അപ്പം കണ്ടുമുട്ടുമ്പോൾ ഇവർ പറയുകയാണ്, കണ്ടോ നമ്മളും തെണ്ടിയാണ്, ദായളും തെണ്ടിയാണ്, പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മുടെ കാലാരും കഴുകുകയല്ല. അതാണ് ചിലർ തെണ്ടാനിറങ്ങിയാലും തെണ്ടിയല്ലാതാകുകയാണ് ചെയ്യുന്നത്, പണി തെണ്ടലായാലും. അപ്പോഴിയാൾ പതുക്കെ അങ്ങോട്ട് പറഞ്ഞു, ഇതാ പണ്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ തെണ്ടലല്ലാതെയും പണി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇതിന്ന് വളർന്നിട്ടുണ്ടാവും തണ്ടലിൻ്റെ ഒരു പരിണാമം. ആ പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം ആലോചിച്ചാൽ ഉയർച്ചയുടെ ഏറ്റവും വലിയ ഔന്നത്യത്തിലെത്തേണ്ടുന്ന താഴ്ച മരങ്ങൾ കായ കൊണ്ട് കുനിഞ്ഞ് ചായുന്നത് പോലെ. മരം നിറച്ച് കായുണ്ടെങ്കിൽ അത് ചായും. അതുപോലെ മാനവ മനസ്സ് ചാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അവിടെ സകല ബഹുമാനങ്ങളും രാജാവിൻ്റെതുൾപ്പെടെ പരിവാരങ്ങളോട് വന്ന് ബഹുമാനിക്കുന്ന ഒരവസ്ഥയെ സംയോജിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദാർശനിക തത്വയിൽ വെച്ചാണ് എല്ലാ വർഗസമരങ്ങൾക്കും എല്ലാ സ്വത്വങ്ങൾക്കും നിരാസമിട്ടുകൊണ്ട് മാനവ സങ്കേതത്തെ അതിൻ്റെ പാരസ്പര്യ രംഗങ്ങളിൽ ഡയലക്റ്റിക്സിൽ ആധ്യാത്മികവും ഭൗതികവുമായി സമഗ്രമായി സംയോജിച്ച് വ്യാഖ്യാനിക്കുവാൻ വ്യാസാദികൾ തയ്യാറായത്. അതുകൊണ്ടാണ് വർഗസമരങ്ങളുടെ തലങ്ങൾക്ക് രൂപപ്പെടാൻ കഴിയാത്ത വിധം കാറ്റഗറിക്കൽ ഇംപറേറ്റീവ് നിരപേക്ഷ നിയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി പാരമ്പര്യ ജനിതകങ്ങളെ നിർണയിക്കുവാൻ ഈ മണ്ണിൻ്റെ സ്തുതിക്ക് പണ്ട് കഴിഞ്ഞത്.
മനസ്സിലായി സ്വാമിജി. ഒരു കൊല്ലൻ്റെ ആലയിൽ ചെന്നിരിക്കുന്ന ഞാൻ ആലയിലിരുന്ന് തൂമ്പയുണ്ടാക്കുമ്പോൾ അവൻ്റെ സൂക്ഷ്മതയും അവൻ്റെ കൈപ്രയോഗങ്ങളും കണ്ട് ആവേശമുണ്ടായി ആഗ്രഹം ജനിക്കുന്ന എൻ്റെ ഒരു ജനിതകം നാളെ ആലയിലെ ജനിക്കൂ, ആ നിരപേക്ഷ നിയോഗത്തിന് ആ സാഹചര്യങ്ങളൊക്കെ എല്ലാം ഒരുക്കി അവിടെയേ ജനിക്കൂ. അങ്ങനെ വിശാലമായ ഒരു പിതൃത്വവും മാതൃത്വവും ആഗ്രഹത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള ഭൗതികേതരമായൊരു സ്വാതന്ത്ര്യം നിരപേക്ഷ നിയോഗത്തിലൂടെ ബീജത്തിലും ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും സ്പേമില് ഓവത്തില് ക്രോമസോമില് ജീനില് സംഭൃതമായുണ്ടെന്ന് സങ്കല്പിക്കുന്ന നിരപേക്ഷ നിയോഗത്തിൻ്റെ ഒരു ശാസ്ത്രീയതയെയാണ് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നേരത്തെ നിരപേക്ഷ നിയോഗം എന്ന് പറഞ്ഞത്. ഏതൊരു കർമ്മം ചെയ്യാതെ പറ്റില്ലയോ, ഏതൊരു കർമ്മം പ്രകൃത്യാ ചെയ്തു പോകുമോ, നിങ്ങൾ ഏതവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ അവസ്ഥയിലിരുന്നു കൊണ്ട് മറ്റൊരു കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനാവുകയും അന്യരെ അസ്വസ്ഥരാക്കുകയുമാണ് ചെയ്യുന്നത്. അതെ സ്വാമിജി, തീർച്ചയായും. ഒരവസ്ഥയിലിരുന്നു കൊണ്ട് അത് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തതും നിങ്ങൾ ചെയ്യുന്നതും ഒന്നായിത്തീരുന്നുണ്ട്. ആനന്ദത്തോടെ അങ്ങനൊരു തെരഞ്ഞെടുപ്പിൻ്റെ ലോകം പ്രായണ ജനിതക മര്യാദകളിലുണ്ടെന്ന്, അവിടെ തൊഴിലുകളൊന്നും താഴ്ന്നതല്ലെന്ന്, ഏറ്റവും ഉയരെ എത്തുമ്പോൾ തെണ്ടിയോളം താഴുകയാണ്, ഉയരുകയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അതിനെ ആസ്വദിക്കുവാനുള്ള, അതറിയുവാനുള്ള നിലയിൽ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ വർഗസമരങ്ങൾക്കും സ്വത്വ സംഘർഷങ്ങൾക്കും ഒരുമിച്ച് പ്രസക്തിയില്ലാതാവും.